പ്രിയമുള്ള സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കരുനാഗപ്പള്ളിയിലെ അനൂപ് എന്ന 34-കാരൻ്റെ ബ്ലഡ് ക്യാൻസറുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഭീമമായ ഒരു തുക അവർക്ക് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അനിവാര്യമാണ്. 10 വർഷമായി തളർന്നു കിടക്കുന്ന പിതാവ്, ഭാര്യയുണ്ട്, മകനുണ്ട്, അമ്മയുണ്ട്. ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ നാട്ടുകാരെല്ലാം കൂടി ഒരു മുറുക്കം കട ഇട്ടു കൊടുത്തു. അപ്പോഴാണ് ഈ ബ്ലഡ് ക്യാൻസറിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് പല രൂപത്തിലും മുന്നോട്ട് പോയപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന വണ്ണം അദ്ദേഹത്തിന് ജോയിൻറ്റിലെ എല്ലുകൾ പൊടിയുന്ന ഒരു രോഗവും കൂടി പിടിപെട്ടിരിക്കുന്നു. നമ്മളെല്ലാവരും ഇന്ന് ആരോഗ്യമുള്ളവരാണ്, നാളത്തെ അവസ്ഥ നമുക്കറിയില്ല. ഒരു പക്ഷേ ഇന്ന് നമ്മുടെ കയ്യിൽ പണമുണ്ട്, നാളെ അതുണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മൾ ഇട്ടിരിക്കുന്ന വസ്ത്രം നമ്മൾ ഊരുമോ എന്ന് ഉറപ്പില്ല. നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ പല ലക്ഷ്യങ്ങളിലേക്കായിട്ട് ഇറങ്ങുന്നു, തിരിച്ച് വന്ന് കയറുമോ അതോ ആരെങ്കിലും കൊണ്ടുവിടുമോ എന്നറിയില്ല. അത്രയ്ക്ക് ദുർബലമായ ജീവിതവുമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത്. അന്ന് ഞാൻ വീഡിയോ ചെയ്തു, ഒരുപാട് ആളുകൾ സഹായിച്ചു, ഇല്ല എന്ന് പറയുന്നില്ല. ആ സഹായിച്ചതിൽ അവർക്ക് ഉദ്ദേശിക്കുന്ന പൈസ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഒന്നുകൂടി നമ്മളെല്ലാവരും ഒന്ന് ഒത്തുപിടിച്ചാൽ ആ കുടുംബം പ്രതീക്ഷയുടെ വക്കീലാണ്, അവരെ നിരാശപ്പെടാതെ നമ്മളോടൊപ്പം ജീവിച്ചു പോകും. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന സഹായം അവർക്ക് ചെയ്യണം. ഇനിയും പൈസയൊന്നും കൊടുക്കാനില്ല, നമ്മളും അതിനേക്കാൾ ബുദ്ധിമുട്ടിലാണ് എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും കമൻ്റ് എഴുതുന്ന കണ്ടു. ഒന്ന് ഷെയർ ചെയ്യാനെങ്കിലും നമുക്കൊരു പ്രയാസം ഉണ്ടാകില്ലല്ലോ. ഒരു പക്ഷേ നമ്മൾ കൊടുക്കുന്ന 100 രൂപയോ 500 രൂപയോ 1000 രൂപയോ ആയിരിക്കും ആ മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. കാരണം നമ്മൾ മാത്രമല്ലല്ലോ ഇടുന്നത്, നമ്മളെപ്പോലെ 1000-കണക്കിന് ആളുകൾ ഇടുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യുന്നു കാണാത്തവർക്ക് വേണ്ടി ആ അനൂപിൻ്റെ വാക്കുകളിലേക്ക്. എത്ര കാലമായി ഇപ്പോൾ ഈ ഒരു അസുഖം തുടങ്ങിയിട്ട്? 3 വർഷം കഴിഞ്ഞു. 3 വർഷം. ഇത് എന്തായിരുന്നു, ഇതിന്റെ തുടക്കം എന്തായിരുന്നു? ശരീരം വേദന. ശരീരം വേദന വന്ന് തലചുറ്റല്. എന്നിട്ട് എവിടെയാ ആദ്യം കാണിക്കുന്നത്? ഇവിടെ അടുത്തൊരു ക്ലിനിക്കിലാണ് കാണിച്ചത്. എന്താ ഹോസ്പിറ്റലിന്റെ പേര്? ഉഷ ഹോസ്പിറ്റൽ എന്ന പേര്. ഓക്കെ. അവിടെ കയറി കാണിച്ചപ്പോ പ്രഷർ കൂടുന്നതാന്ന് പറഞ്ഞു. അങ്ങനെ അതിനുള്ള മരുന്ന് കഴിച്ചു കുറെ. പിന്നെ അത് യൂറിക് ആസിഡിന്റെ അസുഖം പറഞ്ഞു. ആ ജോയിന്റ് ഒക്കെ വേദന. അത് അങ്ങനെ കാണിച്ച് കുറെ നാൾ കഴിഞ്ഞപ്പോ എനിക്ക് ദേഹമെല്ലാം വേദന വന്നപ്പോ സ്കാൻ ചെയ്യാം, സ്കാനിങ്ങിന് എഴുതി തന്നു. സ്കാനിങ് റിപ്പോർട്ട് കിട്ടിയപ്പോ ഡോക്ടർ പറഞ്ഞു ആ കിഡ്നിയുടെ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്, ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ പോകുമ്പോ. അങ്ങനെ ഞാൻ ഇവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് കൊണ്ടുവന്ന് കാണിച്ച് അവര് ചെക്ക് ചെയ്തപ്പോഴാണ് ഈ അസുഖത്തെ പറ്റി. എന്തായിരുന്നു അപ്പൊ ആദ്യത്തെ റിപ്പോർട്ടിൽ? എന്തായിരുന്നു എന്നെ ചെക്ക് ചെയ്തിട്ട് ആദ്യം അവർ പറയുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ രോഗത്തെ പറ്റി പറഞ്ഞത് ഈ ക്യാൻസറിന്റെ ആരംഭമാണെന്ന് പറഞ്ഞു. അതെന്തില്? ബ്ലഡിനകത്ത്. അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതിന്റെ ഹോസ്പിറ്റൽ RCC തിരുവനന്തപുരത്ത് RCC പോകാൻ പറഞ്ഞു. അങ്ങനെ RCC പോയി. എന്നിട്ട് എത്ര വർഷം RCC ട്രീറ്റ്മെന്റ്? 1 വർഷം കണ്ടിന്യൂ ഹോസ്പിറ്റലിനകത്ത് തന്നെ ഞാൻ കിടന്നു. 1 വർഷം ഉള്ളിൽ. എന്തൊക്കെയായിരുന്നു അപ്പൊ? റേഡിയേഷൻ ഇല്ല, കീമോ മാത്രമേ ഉള്ളായിരുന്നു ഈ ഒരു 1 വർഷം. എത്ര കീമോ ചെയ്തു? ചെയ്തെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10-60 എണ്ണം. 60 മേലെ ചെയ്തു അല്ലെ? പിന്നെ അതിനുശേഷം പിന്നെ ഏകദേശം ഭേദമായോ? എങ്ങനെയാ? ഇല്ല, ഇത് കണ്ടി ഈ 1 വർഷം കഴിഞ്ഞപ്പോ തന്നെ, 1 വർഷം 4 മാസം കണ്ടു കഴിഞ്ഞപ്പോ റൂം അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് അവിടെ തന്നെ അടുത്ത് റൂം എടുത്ത് താമസിക്കണം. എന്നും രാവിലെയും വൈകിട്ടും ഡോക്ടറെ കാണണം വന്ന്, എന്നിട്ട് ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട്. അത് കഴിഞ്ഞ് അവിടെ റൂമിൽ പോവുക. 4 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും ചെന്ന് അഡ്മിറ്റ് ആവും. 4 ദിവസത്തേക്ക് നമുക്ക് എന്തോന്ന് ഡിസ്ചാർജ് ചെയ്ത് തരുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെയും വന്ന് അഡ്മിറ്റ് ആയി 15 ദിവസം പിന്നെ അവിടെ കീമോ ചെയ്ത് അവിടെ കിടക്കും. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോ എന്താണ് ഇപ്പത്തെ ഒരു പ്രശ്നം? എന്താണ് രണ്ടാമത് കീമോ കഴിഞ്ഞ്? കീമോ കഴിഞ്ഞ് ഇത് സൈഡ് എഫക്റ്റ് ആയിട്ട് എന്റെ കാലിന് എല്ല് പൊട്ടിയിട്ട് അത് പൊടിയുന്നു. അത് ഇന്ന സ്ഥലത്തുന്നുണ്ടോ എല്ലെടുത്തും? എല്ലാ എല്ലില്ല, ഈ കാലിന്റെ ഇടുപ്പെല്ലിന് ജോയിന്റ് അതിങ്ങനെ പൊടിയുന്നു. അത് പിന്നെ അതിനെപ്പറ്റി ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ പറഞ്ഞ ഈ എല്ലിന്റെ അവിടെ ഹോസ്പിറ്റലിൽ കാണിക്കുക, ഓർത്തോടെ എന്ത് കാണിച്ചപ്പോൾ കോട്ടയത്ത് തന്നെ കാണിച്ചത്. അവര് പറഞ്ഞ എന്റെ ഈ അവസ്ഥയിൽ ഇപ്പോഴത്തെ ഏജിനകത്ത് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ എത്ര വയസ്സായി? 34 വയസ്സ്. ഇപ്പൊ 34. തീരെ കിടപ്പാവുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാന്നാണ് അവിടുന്ന് പറഞ്ഞു. അത് എല്ല് പൊടിയുന്ന അത് കണ്ടെത്തി. അത് ട്രീറ്റ്മെന്റ് ഇപ്പൊ എവിടെ കാണിച്ച? അമൃതയിൽ പോയായിരുന്നു. അമൃതയിൽ കാണിച്ചപ്പോ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞ്
ആകെ ഉള്ള ഒരു സൊല്യൂഷൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ഓപ്പറേഷൻ ചെയ്ത് വേറെ പീസ് വെക്കണം, പൊടിഞ്ഞു പോണ ഭാഗത്ത്. അപ്പൊ ഈ രോഗം സ്ഥിരീകരിക്കുന്ന സമയത്ത് ജോലി ഉണ്ടായിരുന്നല്ലോ? ആ ജോലി. എന്തായിരുന്നു അത്? എനിക്ക് വെൽഡിങ്ങിന്റെ പണിയായിരുന്നു. പിന്നെ ഇത് ചെയ്യാൻ പറ്റാത്ത കാല് കൊണ്ട് പിന്നെ എണീച്ച് നിന്ന് മുകളിലോട്ടൊന്നും കേറാനും പിടിക്കാനും കുത്തിയിരുന്നും ചെയ്യാൻ പറ്റാത്ത ജോലിക്ക് പോകാം. ഈ വീട് സ്വന്തം വീടാണോ? അല്ലല്ല, വാടകയ്ക്ക് താമസിക്കുക. എത്ര രൂപ വാടക വരുന്നുണ്ട്? 3000 രൂപ വാടക. ഒരു മോനോ അല്ല, ഒരു കുഞ്ഞല്ലോ? ഒരു കുഞ്ഞു, 1st class പഠിക്കും. ഓക്കെ, അപ്പൊ ഏകദേശം 6 വയസ്സ്? 8 വയസ്സ്. 8 വയസ്സ്. ഒരു കാര്യം വെച്ചാൽ, ഒരു വർഷം ഹോസ്റ്റലിൽ കിടന്നതിന്റെ ആയിട്ട് കുഞ്ഞിനെ പഠിക്കാൻ പറ്റില്ല. ഒരു കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയും ഏക അത്താണിയുമാണ് ഈ അനൂപ് എന്ന 34-കാരനായ യുവാവ്. അങ്ങനെ കരുനാഗപ്പള്ളിക്കാരെല്ലാം കൂടി അവരുടെ സുമനസ്സുകളുടെ സഹായം എത്തി ഒരു മുറുക്കാങ്കട ഇട്ട് കൊടുത്ത്, കാരണം വെൽഡിങ് പണിയൊന്നും ഇനിയും കക്ഷിക്ക് പറ്റില്ല. വീണ്ടും ആ കീമോയും റേഡിയേഷൻ ഒക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ, അതിനോടനുബന്ധിച്ചിട്ട് വീണ്ടും അനൂപിന് ജോയിന്റ് പെയിൻ തുടങ്ങി. കൊണ്ട് കാണിച്ചപ്പോഴാണ് ഈ അസുഖത്തിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന നിലയിൽ ജോയിൻറ്റിലുള്ള എല്ലുകൾ പൊടിയുന്നു. വേദനയ്ക്കുമേൽ വീണ്ടും വീണ്ടും വേദനകൾ വന്ന് നിറയുവാണ്. യുവാവിന് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയുന്നില്ല. ഈ സമയത്ത് നമ്മൾ തൽക്കാലം സംഘടനകളും രാഷ്ട്രീയവും മതവും ഒക്കെ മാറ്റിവെച്ച് പച്ചയായ മനുഷ്യരാകണം. നാളെ നമുക്കും വരാം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മതക്കാരും നമ്മുടെ സംഘടനക്കാരും തന്നെയാണോ നമ്മളെ പൊക്കിയെടുക്കുന്നതും ആശുപത്രി കൊണ്ടുപോകുന്നതും? നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരല്ലേ? ആക്സിഡൻറ്റുകൾ ഉണ്ടാകാറല്ലേ? കോഇൻസിഡൻസ്, എന്തെല്ലാം സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകാം. അപ്പോൾ ഈ സാഹചര്യത്തിൽ കീമോയും റേഡിയേഷനും ഒക്കെ ആയിട്ട് യുവാവിൻ്റെ എല്ലുകൾ പൊടിയുന്നു. ആ മുറുക്കാങ്കടയിൽ ഇരുന്ന് പോലും തളർന്നു കിടക്കുന്ന പിതാവിനും മാനസികമായി തളർന്ന മാതാവിനും എന്ത് ചെയ്യണം എന്നറിയാതെ ജീവിതത്തിൻ്റെ പാതി വഴിയിൽ അന്താളിച്ച് നിന്നുപോയ ഒരു സ്ത്രീക്കും മകനും ചെലവിന് കൊടുക്കാനുള്ള അത്താണി ഉണ്ടാക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. ഇപ്പോൾ ഈ എല്ലുകൾ പൊടിയുന്ന രോഗത്തിനൊരു സർജറി ചെയ്യണം. അതിന് ഭീമമായ എമൗണ്ട് അനിവാര്യമാണ്, ലക്ഷങ്ങൾ വേണം. അതുകൊണ്ട് മുറുക്കാങ്കട കൊണ്ട് കുടുംബം പോലും കഴിഞ്ഞു പോകാൻ കഴിയാതിരിക്കെ അയാൾക്ക് ഇത്രയും വലിയ ഭാരിച്ച ചെലവുകളൊന്നും വഹിക്കാൻ പറ്റില്ല. മെഡിസിന് പോലും പൈസയില്ലാതെ നമ്മുടെ മുമ്പിൽ ഒരാൾ കീണുനില വിളിക്കുക. ഈ വേദനയിൽ നിന്നും ഒരു ശമനം കിട്ടാൻ ഒരു ടാബ്ലറ്റ്, നമ്മളൊക്കെ വിചാരിച്ചാൽ അത് പറ്റും. ആ വേദനയ്ക്ക് ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും തടസ്സമാകരുത്. നമ്മൾ എത്രയോ പണം ഭക്ഷണത്തിന് വേണ്ടിയും വസ്ത്രത്തിന് വേണ്ടിയും നമ്മുടെ ജീവിതത്തിൻ്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയും ചെലവഴിക്കുന്നുണ്ട്. എത്രയോ പണം അനാവശ്യമായി നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ കൈരങ്ങളിൽ നിന്നും ഒഴുകിപ്പോകാറുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിൽ നിന്നും ഈ പോകുന്ന പണം ഒരു യുവാവിൻ്റെ വേദനയുടെ ശമനത്തിനൊരു കാരണമാകുന്നെങ്കിൽ നമ്മൾ മടിച്ചു നിൽക്കണം. ഒരു ദിവസം കൊണ്ട് അതല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് കോടിക്കണക്കിന് രൂപ ഒരു ചെറിയ കുഞ്ഞിനു വേണ്ടി സമാഹരിച്ച ഈ കേരളക്കരയ്ക്ക് ഈ യുവാവിൻ്റെ ചെലവ് വലിയ ഭീമമായിരിക്കില്ല. പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ നമ്മളെല്ലാവരും കൂടി ഒത്തുപിടിച്ചാൽ 5 ജീവിതങ്ങളാണ് രക്ഷപ്പെടുന്നത്. ചെറിയ കുഞ്ഞ്, ഒരു സ്ത്രീ, വൃദ്ധയായ ഒരു മാതാവ്, 10 വർഷമായി രോഗബാധിതനായി തളർന്നു കിടക്കുന്ന ഒരു പിതാവ്, 34-കാരനായൊരു യുവാവ്. ഇനി ഒരു പക്ഷേ ഈ വീഡിയോയുടെ താഴെയും നെഗറ്റീവ് കമൻറ്റുകൾ വരും. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പൊതു ചിന്താധാര അങ്ങനെയാ. എന്തിനു വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്? അത് ചിന്തിക്കുന്നില്ല. കാരണം ഇന്ന് എനിക്ക് ആരോഗ്യമുണ്ട്. അപ്പോൾ ആരോഗ്യമില്ലാത്ത ഒരു മനുഷ്യൻ്റെ വേദനയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെയാണ് അധികം ആളുകളും ചിന്തിക്കുന്നതെങ്കിൽ നമ്മുടെ സമൂഹം ഇങ്ങനെ നിലനിന്ന് പോകില്ല. അതുകൊണ്ട് മുമ്പൊരിക്കൽ ഞാൻ നിങ്ങളോട് ഇതേപോലെ ഒരു വീഡിയോയുമായി വന്നു. ഒരു ഷെരീഫ് എന്ന മത്സ്യത്തൊഴിലാളിയെ രക്ഷപ്പെടുത്താൻ എല്ലാവരും കയ്യയഞ്ഞ് സഹായിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവൻ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. ഒരു പക്ഷേ ആ മരിക്കുന്നതിന് മുമ്പ് നമുക്ക് നല്ല രൂപത്തിലുള്ള ചികിത്സയൊക്കെ കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അയാൾ രക്ഷപ്പെടുമായിരുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുപോലത്തെ ഒരവസ്ഥ ഈ അനൂപിൻ്റെ ജീവിതത്തിലേക്കുണ്ടാകാതിരിക്കാൻ നമ്മളെല്ലാവരും കൈയഞ്ഞ് സഹായിക്കണം. ഒരുപാട് വസ്ത്രങ്ങളും ഭക്ഷണവും
അതല്ലാതെ കറങ്ങാനുമൊക്കെയായി ധാരാളം പണം ചിലവഴിക്കുന്ന നമുക്ക് നമ്മൾ ഈ കൊടുക്കുന്ന ഒരു ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരു പണം ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ വേദന കൊണ്ട് പിടയുമ്പോൾ ഒരു ഗുളികയ്ക്കെങ്കിലും ഒരാശ്വാസമാകുന്നെങ്കിൽ അതൊരു അനുഗ്രഹമായിട്ട് കാണണം. അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ആ രൂപത്തിൽ കാണണം. ദയവായി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ മനസ്സിലാക്കി ആ യുവാവിനെ ആ കുടുംബത്തെ സഹായിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുവാണ്. നിങ്ങൾ ചോദിക്കും, നീ എന്ത് കൊടുത്തു? എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ നിങ്ങളോട് സഹായത്തിന് വരുന്നത്. നമ്മളെല്ലാവരും ഒത്തുപിടിച്ചാൽ ഒരു പക്ഷേ ആ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും. അങ്ങനെ ഈ സാഹചര്യത്തിലാണ് നമ്മൾ മനുഷ്യത്വം കാണിക്കേണ്ടത്. ജാതിയും മതവും ഒക്കെ മാറ്റിവെക്കുക. നമ്മുടെ ഒക്കെ കണ്ണുനീർ ഒരുപോലെ, ചോര ഒരുപോലെ, നമ്മുടെ വൈകാരികതകൾ ഒരുപോലെ. വിശക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഭക്ഷണം തന്നെയാണ്. അതുപോലെ നമ്മുടെ ഒരു കൂടപ്പിറപ്പായി കണ്ട് ഈ യുവാവിന് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു.